മന്ത്രി അഹമ്മദ് ദേവർകോയൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. തത്സമയം തിരിച്ചറിഞ്ഞത് അപ്പോൾ സ്വാഭാവികമായും അപ്പം തന്നെ തെറ്റുതിരുത്തുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വീഴ്ച വന്ന ഉദ്യോഗസ്ഥന്മാർ ആര് എന്നതിനെക്കുറിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ് ഞാൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ ADMനെയും വിളിപ്പിച്ച് ശക്തമായി അന്വേഷണം നടത്തി നടപടി ഉണ്ടാകണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ ഉയർത്തുമ്പോൾ അങ്ങനെ അബദ്ധം മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ മുൻകാലത്തൊക്കെ അങ്ങനെ സംഭവിക്കണ്ടേ? അങ്ങനെ സംഭവിക്കും. കാരണം ഇത് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചോളം നേരത്തെ ഇതൊക്കെ അവർ ട്രയൽ റൺ നടത്തിയിരിക്കണം. അത് നടത്തിയ ശേഷമാണ് അവരിത് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മന്ത്രിമാരെ സംബന്ധിച്ചോളം ഒരു കൃത്യസമയം അവർ നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് പ്രോട്ടോകോൾ പ്രകാരം പോയി പതാക ഉയർത്താൻ മാത്രമേ കഴിയുള്ളൂ. പതാക ഉയർത്തിക്കഴിഞ്ഞ് തെറ്റ് കണ്ടു കൊടരപ്പതിനെ തിരുത്താൻ ആവശ്യപ്പെട്ടു, തിരുത്തി. അത് ഇതിൽ കുറ്റം ചെയ്ത ഉദ്യോഗസ്ഥന്മാരായാലും അവർക്ക് നടപടി ആവശ്യമുണ്ട്. അതിനുള്ള അന്വേഷണം നടന്നു വരികയാണ്. ആക്ഷൻ ഉണ്ടാവും. അല്ല, SP പറഞ്ഞിരിക്കുന്നത് അവർ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ADM പറഞ്ഞിരിക്കുന്നത് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നടപടികളുണ്ടാവും. അല്ല, അതൊക്കെ അന്വേഷണത്തിൽ വ്യക്തമാകേണ്ട കാര്യമാണ്. അത് റിഹേഴ്സൽ നടത്തേണ്ട ഉത്തരവാദിത്വം ഡിപ്പാർട്ട്മെൻറ്റതാണ്. അത് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്നൊക്കെ അവർ അന്വേഷണത്തിൽ വ്യക്തമാകും. കാസർഗോഡ് റിപ്പബ്ലിക് ദിന പരിപാടിക്കിടെ ദേശീയ പതാക തലതിരിച്ച് ഉയർത്തിയ സംഭവത്തിൽ പ്രതികരണവുമായി എത്തിയതാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ. മന്ത്രി തന്നെയാണ് ഈ പതാക ഉയർത്തിയത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് മന്ത്രി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.